പ്രോഗ്രാം. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ പി ജെ വിൻസെന്റ് കൂടി ചേരുന്നുണ്ട്. ശ്രീ വിൻസെന്റ്, ഇവിടെ ഭരണപരമായ കാര്യത്തിലെല്ലാം സാങ്കേതികമായി വരുത്തിയ ഒരു പിഴവ്, കടുത്ത സാമ്പത്തിക പ്രശ്നത്തിലേക്ക് രാജ്യം പോകുന്നു, സമീപ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്നു. ഈ സമയത്ത് ലിസ് ട്രസ് ഇറങ്ങേണ്ട സാഹചര്യം എങ്ങനെയുണ്ടായെന്നാണ് താങ്കൾ കരുതുന്നത്? ഇനി എന്തായിരിക്കും നടക്കുക? ഇത് ഒരു ദീർഘകാല വിഷയമാണ്. ബ്രെക്സിറ്റിന് ശേഷം ഒരു രാഷ്ട്രീയ സ്ഥിരത നേടാൻ പെട്ടെന്ന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് സൃഷ്ടിച്ചിട്ടുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ, അതിനുശേഷം വന്നിട്ടുള്ള ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭാഗമായ തൊഴിൽ ഇഷ്യൂ അടക്കമുള്ള പ്രശ്നങ്ങൾ, സമീപകാലത്ത് ഫെബ്രുവരി 24 ആരംഭിച്ച ഉക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, ഇങ്ങനെ യൂറോ കേന്ദ്രീകൃതമായിട്ടുണ്ടായ സാമ്പത്തിക പ്രശ്നത്തെയും ഖഗോള രാഷ്ട്രീയത്തിലുള്ള ഇടപെടലിന്റെ പ്രശ്നങ്ങളെ ഒന്നും ഫലപ്രദമായി അഭിമുഖീകരിക്കാൻ ബ്രിട്ടനിലെ സർക്കാരുകൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം അധികാരത്തിൽ വന്ന് കൃത്യമായ ഒരു പദ്ധതി മുന്നോട്ട് വെക്കാനോ അത് നടപ്പിലാക്കുവാനുള്ള ഇച്ഛാശക്തി അവർക്കില്ല എന്ന് തെളിയിക്കപ്പെട്ടു. ആ രീതിയിലുള്ള വിമർശനങ്ങളാണ് അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ വന്നത്. ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും രാജിവെക്കേണ്ട സാഹചര്യം, ഒരു ഗവൺമെന്റിന്റെ മുഖച്ഛായ എന്ന് പറയുന്നത് അത് മുന്നോട്ട് വയ്ക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ്. ബ്രിട്ടൻ എന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തിക പ്രശ്നങ്ങളാണ്, തൊഴിൽ പ്രശ്നങ്ങളാണ്. ഇത് പരിഹരിക്കാനുള്ള ഒരു പദ്ധതി അവർക്കില്ല എന്നുള്ളതാണ് സാമ്പത്തിക നയത്തിന്റെ പരാജയവും, അത് സംബന്ധിച്ച് ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ കഴിയാതിരിക്കുകയും ധനമന്ത്രി രാജിവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതുപോലെ ആഭ്യന്തരമന്ത്രിയും രാജിവെക്കേണ്ട വന്നു. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിനെയോ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയോ അഭിമുഖീകരിക്കുവാനും അതിന് ഫലപ്രദമായ പരിഹാരം ഉണ്ടാക്കുവാനും കഴിയുന്നില്ല പ്രധാനമന്ത്രിക്ക് എന്ന് വ്യക്തമായ സാഹചര്യമാണ്. അപ്പൊ ഇത്തരമൊരു ഘട്ടത്തിൽ ഒരുപക്ഷെ രാജിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇത് ഒരുപക്ഷെ ലിസ്ട്രസിന്റെ രാജി എന്നതിനേക്കാൾ ഉപരിയായി ഈ രാഷ്ട്രീയവും ബ്രിട്ടൻ എന്ന രാജ്യവും നേരിടുന്ന ആഭ്യന്തരവും ഭാഷവുമായ പ്രതിസന്ധി ആഴത്തെയാണ്. ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് അസാമാന്യമായ വിൽപ്പവറുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം വേണ്ടി വരും. അത്തരത്തിലൊരു നേതൃത്വം ശേഷി ലിസ്റ്റസിനില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 44 ദിവസങ്ങളിൽ തെളിയിക്കപ്പെട്ടത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് രാജിവെച്ച് പോകേണ്ടത്. അതായത് പ്രധാനമായിട്ട് ഇപ്പൊ വിസ നയം, അതുപോലെ വിദ്യാഭ്യാസ മേഖല, അത്തരത്തിലുള്ള എല്ലാ രീതിയിലും പ്രധാനമന്ത്രിയോട് വിയോജിപ്പ് ഉണ്ടാകാൻ ഉണ്ടായിരുന്ന കാരണങ്ങൾ, ഇല്ലെങ്കിൽ ഏതൊക്കെ നയങ്ങളിലാണ് കൃത്യമായി പാളി എന്നറിഞ്ഞിട്ട് പോലും അതിൽ തുടരേണ്ട സാഹചര്യം മന്ത്രിസഭയ്ക്കുണ്ടായി. മന്ത്രിസഭയിൽ നിന്ന് തന്നെ ആളുകൾ ഇറങ്ങുമ്പോൾ കൂടുതൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്നു. അത്തരത്തിൽ ഏതിലൊക്കെയാണ്, എവിടെയൊക്കെയാണ് കൃത്യമായിട്ട് ലിസ് ട്രസ്സിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോയതെന്നാണ് താങ്കൾ കരുതുന്നത്? വിസാമയത്തിലുണ്ട്. മറ്റൊന്ന് പ്രധാനമായും കുടിയേറ്റ പ്രശ്നമാണ്, പിന്നെ തൊഴിലില്ലായ്മ, ബ്രിട്ടൻ അഭിമുഖീകരിക്കുന്ന തൊഴിലില്ലായ്മയുടെ പ്രശ്നം, ഇങ്ങനെ ഈ വിഷയങ്ങളെല്ലാം തുടർച്ചയായിട്ട് വരുന്നുണ്ട്. കാരണം ഇത് യഥാർത്ഥത്തിൽ ഒരു ലിസ് ട്രസ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയ്ക്കല്ല, ബ്രെക്സിറ്റിൽ തുടങ്ങി, ബ്രെക്സിറ്റിലുള്ള 2008 ആരംഭിച്ച സാമ്പത്തിക മാന്ദ്യത്തിന്റെ തുടർച്ച ഇപ്പോഴും ബ്രിട്ടനിലും, അതിന്റെ ഭാഗമായിട്ടാണ് ഇതിന് ബ്രെക്സിറ്റ് കൂടെ വരുന്നത്. ബ്രെക്സിറ്റിന് ശേഷം അതിന്റെ പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ബ്രിട്ടന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കൂടെ ആഗോള രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ള ഇത്തരം എല്ലാ വിഷയങ്ങളും, അതിൽ ഈ കുടിയേറ്റ വിഷയം വളരെ കാര്യമായിട്ട് തന്നെ അവരെ ബാധിക്കുന്നുണ്ട്. കുടിയേറ്റ വിഷയത്തിൽ ഒരു നയരൂപീകരണത്തിന് അവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ മാത്രമല്ല, ഈ വിഷയങ്ങളെല്ലാം തക്കതമായ വിയോജിപ്പുകൾ ഈ കൺസർവേറ്റീവ് പാർട്ടിക്കകത്തു നിന്ന് തന്നെ വരുന്നുണ്ട്. അഭിപ്രായ സമന്വയത്തിൽ എത്താൻ പറ്റുന്നില്ല ഒരു വിഷയത്തിൽ. ബ്രെക്സിറ്റ് തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ ഇപ്പം സ്വതന്ത്രവാദം, പ്രത്യേകിച്ച് സ്കോട്ട്ലൻഡിന്റെ സ്വതന്ത്രവാദം, അത് തൽക്കാലത്തേക്ക് ഒരു റഫറണ്ടത്തിൽ 2% വോട്ടും ജയിച്ചുവെങ്കിലും ആ വിഷയം ഇപ്പോഴും സജീവമായി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ബ്രിട്ടന്റെ ഇന്റഗ്രിറ്റിയെ പോലും ബാധിക്കുന്ന വിഷയങ്ങളിൽ തുടങ്ങി ദൈനംദിന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ വരെ അഭിപ്രായ ഐക്യമുണ്ടാക്കുവാൻ അവിടുത്തെ റൂളിംഗ് ക്ലാസിന് കഴിയുന്നില്ല, റൂളിംഗ് പാർട്ടിക്ക് കഴിയുന്നില്ല. അപ്പം പാർട്ടിക്കകത്ത് ഐക്യമുണ്ടാക്കിയതിന് ശേഷമാണല്ലോ പിന്നീട് മറ്റേ ലേബർ പാർട്ടിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കടക്കം അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ സാധിക്കുക. ഇവിടെ ഏതൊരു നയസമീപനം മുന്നോട്ട് വെക്കുമ്പോഴും അതിൽ അഭിപ്രായ സമന്വയം കൺസർവേറ്റീവ് പാർട്ടിയുടെ തന്നെ എം പിമാർക്കിടയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല, മന്ത്രിസഭാംഗങ്ങളിൽ പോലും ഈ കൺസെൻസ് ഉണ്ടാവാൻ സാധിക്കുന്നില്ല. ഇത് കഴിഞ്ഞ ഒരു 4-5 വർഷമായി ബ്രിട്ടൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് തുടർച്ചയായിട്ട് ഈ വിക്കറ്റ് വീഴുന്നത് പോലെ പ്രധാനമന്ത്രിമാർ ഇങ്ങനെ രാജിവെക്കേണ്ടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നത്. സമാനമായ ഒരു സംഗതി ഷിൻസോ ആബേയുടെ ഉദയത്തിന് മുമ്പ് തുടർച്ചയായി ജപ്പാനിൽ ഉണ്ടായിരുന്നു. 6 മാസം കൂടുമ്പോൾ തന്നെ പ്രധാനമന്ത്രി
മാറും. ഇങ്ങനെ തുടർച്ചയായ രാഷ്ട്രീയ അസ്ഥിരത ജപ്പാനിലുണ്ടായിരുന്നു. അപ്പൊ ജപ്പാനിൽ ആ ഒരു സ്ഥിരതയിലേക്ക് വരുന്ന പിന്നെ ഷിൻസോ ആബേയുടെ ഉയർപ്പോട് കൂടിയാണ്. സമാനമായ രീതിയിൽ ബ്രിട്ടനിലും ഒരു രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാവുന്നു. ഈ സാഹചര്യം പരിഹരിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ശക്തമായ വിൽ പവറുള്ള നേതൃത്വ ശേഷിയുള്ള ഒരാള്, ഒരു പക്ഷേ മാർഗത്ത് കാർത്തരെ പോലെയോ ഒക്കെയുള്ള ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി, ഒരു ലീഡർഷിപ്പ് അവിടെ വന്നേ മതിയാവുള്ളൂ. അത് തൽക്കാലം ലിസ്റ്റസിന് അതില്ല എന്നുള്ള സാഹചര്യമാണ് വന്നിട്ടുള്ളത്. അവർക്ക് ആ ക്രൈസിസ് മാനേജ് ചെയ്യാൻ പറ്റും, അതാണ് ഏറ്റവും പ്രധാനം. അഭിപ്രായ സമന്വയം ഉണ്ടാക്കി രാജ്യം നേരിടുന്ന ക്രൈസിസ് മാനേജ് ചെയ്യാൻ കഴിയണം. അതിന് കഴിയുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഇനി അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ ഇനി ഓപ്പൺ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതായിരിക്കും നന്നാവുക എന്ന് ഞാൻ കരുതുക. വളരെ നന്ദി ശ്രീ പി ജെ വിൻസെന്റ്. മോഹൻ വർഗീസ് തുടരുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ് ഇവിടെ നന്മ മാത്രം ആഗ്രഹിച്ചു ലിസ്ട്രസ് എന്നാണ് പറഞ്ഞത്. സമ്പത്തിയ നയം പാളി ഇതിലൊക്കെ മാപ്പ് ചോദിച്ചിരുന്നു.